ഹലോ, നമുക്കിന്ന് ഒരു ചെറുകഥയിലേക്ക് പോകാം. കഥാവായനയിൽ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന കഥ പ്രശസ്ത സാഹിത്യകാരൻ ടി പത്മനാഭൻ്റെ ശത്രു എന്ന കഥയാണ്. കഥ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് സതീഷ് മരോട്ടിച്ചാൽ. കഥയിലേക്ക് പോകാം. തിരുവോണത്തിന് 2 ദിവസം മുമ്പ് രാവിലെ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് ഈ സംഭവം നടന്നത്. ഓണച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്നതിന് ഏറെ ഏത്തക്കൊലകളുമായി ബസ്സിൽ മധ്യവയസ്കനായ ഒരു കൃഷിക്കാരൻ വന്നു. ബസ് നിന്ന ഉടനെ കൃഷിക്കാരൻ ചാടിയിറങ്ങി. നല്ല ശരീരപുഷ്ടിയുള്ള ആളായിരുന്നു അയാൾ. ബസ്സിൻ്റെ മുകളിൽ കയറി വാഴക്കുലകൾ അയാൾ സ്വയം ഇറക്കുമായിരുന്നു. പക്ഷേ അതിനു മുമ്പായി തന്നെ സ്റ്റാൻഡിലെ സ്ഥിരം ചുമട്ടുകാരിലൊരുവൻ ബസ്സിൻ്റെ മുകളിൽ കയറി വാഴക്കുലകൾ ഇറക്കാൻ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഇറക്കുക എന്ന് വെച്ചാൽ വാഴക്കുലകൾ ഓരോന്നെടുത്ത് കീഴോട്ടെറിയുക. ചൂട്ടിൽ നിൽക്കുന്ന കൂട്ടുകാരൻ കുലകൾ ഓരോന്നും പിടിച്ച് ഒരു റിലേ റേസ് പോലെ. അങ്ങനെ കൃഷിക്കാരൻ്റെ ഉള്ളു കത്തുന്നുണ്ടായിരുന്നു. നല്ല നോട്ടവും മുഴുപ്പുമുള്ള ആനക്കൊമ്പ് പോലുള്ള കായകളാണ്. ആരും പറഞ്ഞ് വില കൊടുത്ത് വാങ്ങിക്കൊണ്ടുപോകും. കുലയെങ്ങാനും നിലത്ത് വീണാൽ കായ് പൊട്ടിയത് തന്നെ. പൊട്ടിയാൽ പിന്നെ നോട്ടമില്ല, പറഞ്ഞ വിലയുമില്ല. അതുകൊണ്ട് അയാൾ ബേജാറോടെ ഇടയ്ക്കിടെ പറയുന്നുണ്ടായിരുന്നു, പതുക്കെ പതുക്കെ. പക്ഷേ ചുമട്ടുകാർ അത് ശ്രദ്ധിച്ചതേയില്ല. ഏത്തക്കുലകൾ ഇറക്കി കഴിഞ്ഞപ്പോൾ അവരിൽ ഒരുവൻ ഓടിച്ചെന്ന് ഒരു കൈവണ്ടിയുമായി വന്നു. അപ്പോൾ അയാൾ സംശയത്തോടെ ചോദിച്ചു, കൂലി എന്നതാ? ചുമട്ടുകാരിൽ പ്രായം കൂടിയവൻ അത് കേട്ട് ചിരിച്ചു. അയാൾ വീണ്ടും ചോദിച്ചു, കൂലി എന്നതാ? ചന്തയിലേക്ക് കൊണ്ടുപോകാനാ? കൂട്ടുകാരിൽ പ്രായം കൂടിയവൻ പറഞ്ഞു, അതിപ്പോൾ അങ്ങനെയൊക്കെ പറയാനുണ്ടോ? ഇപ്പോഴത്തെ രീതി അനുസരിച്ച്. അയാൾ പറഞ്ഞു, ഉണ്ട്, കൂലി അറിഞ്ഞിട്ട് തന്നെ മതി. അതുവരെ അതിലൊന്നും ഇടപെടാതെ മാറി നിന്നിരുന്ന ചുമട്ടുകാരുടെ കൂട്ടുകാരിലൊരുവൻ അക്ഷപനായി പറഞ്ഞു, പറഞ്ഞ് തൊലക്കടാ, വേറെയും പണിയുണ്ട്. ബസ്സിൻ്റെ മുകളിൽ കയറി ഏത്തക്കുലകൾ ഇറക്കിയവൻ അപ്പോൾ അയാളോട് പറഞ്ഞു, 35 റുപ്യ. അയാൾ അറിയാതെ ദൈവത്തെ വിളിച്ചുപോയി, കർത്താവേ, 35 രൂപയോ? പക്ഷേ ദൈവത്തിനതിൽ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ചുമട്ടുകാരുടെ കണക്ക് വളരെ കൃത്യമായിരുന്നു. ആകെ 15 ഏത്തക്കുലകൾ, കുലയൊന്നിന് 2 റുപ്യ പ്രകാരം 30 റുപ്യ, പിന്നെ ബസ്സിൽ നിന്ന് ഇറക്കി വച്ചതിന് 5 റുപ്യ, അങ്ങനെ ആകെ 35 റുപ്യ. ഓണച്ചന്തയിൽ വിൽക്കാൻ വേണ്ടി അകരെയുള്ള ഗ്രാമത്തിൽ നിന്ന് 15 ഏത്തക്കുലകളുമായി പട്ടണത്തിൽ വന്ന മധ്യവയസ്കനായ കൃഷിക്കാരൻ വിഷണ്ണനായി നിന്നു. ബസ് സ്റ്റാൻഡിൽ നിന്ന് ചന്തയിലേക്ക് 3 ഫർലോങ് ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 35 രൂപയിൽ കുറഞ്ഞ ചുമടെടുക്കാൻ ബസ് സ്റ്റാൻഡിൽ ആരുമുണ്ടായിരുന്നില്ല. അയാൾ ഒടുവിൽ ചോദിച്ചു, 8 രൂപ പോരെ? 8 രൂപ തന്നെ വളരെ ജാസ്തിയാണെന്നും അയാൾക്കറിയാമായിരുന്നു. പക്ഷേ 35 രൂപ പറഞ്ഞ ദിക്കിൽ 8 രൂപയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അവരെന്തെങ്കിലും. അതുകൊണ്ടാണ് അയാൾ 8 രൂപ പറഞ്ഞത്. പക്ഷേ ചുമട്ടുകാർക്ക് 8 രൂപ പോരായിരുന്നു. അയാൾ അപ്പോൾ ഒരു നിശ്ചയത്തോടെ പറഞ്ഞു, എന്നാൽ ഞാൻ തന്നെ കൊണ്ടുപോയിക്കൊള്ളാം. അയാൾക്ക് നല്ല ധൃതിയുണ്ടായിരുന്നു. ഏത്തക്കുലകൾ ചന്തയിൽ കൊണ്ടുപോയി വിറ്റതിന് ശേഷം അടുത്ത ബസ്സിൽ തന്നെ മടങ്ങി തലേദിവസം വൈകുന്നേരം തൊടിയിൽ ബാക്കിവെച്ച ജോലികൾ. ഏത്തക്കുലകൾ അടുക്കി വെച്ച് കൊണ്ടുപോകുവാൻ ഒരു കൈവണ്ടി വേണമായിരുന്നു. ബസ് സ്റ്റാൻഡിലാണെങ്കിൽ കൈവണ്ടികൾക്കൊരു ക്ഷാമവും ഉണ്ടായിരുന്നില്ല. പക്ഷേ അയാൾ ചോദിച്ചപ്പോൾ ആരും കൊടുക്കാൻ തയ്യാറായില്ല. അയാളുടെ ഓരോ നീക്കവും ശ്രദ്ധിച്ചുകൊണ്ട് ബസ് സ്റ്റാൻഡിലെ ചുമട്ടുകാർ ഒരു ഇരയെ കെട്ടി ആഹ്ലാദത്തോടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്തു വേണമെന്നറിയാതെ അയാൾ നിന്നു. പരിചയക്കാരെ ആരെങ്കിലും കാണുകയാണെങ്കിൽ അവരെ വിളിച്ച് ഈ കായ്ക്ക് കാവൽ നിർത്തി അയാൾ തന്നെ ആ കുലകൾ ഓരോന്നും ചുമന്ന്. അല്ലാതെ 35 രൂപ അവർക്ക് കൊടുത്ത് അയാൾക്കത് ആലോചിക്കാൻ പോലും കഴിഞ്ഞില്ല. 35 രൂപ അയാൾ ഓർത്തു. രൂപ മരത്തിമേൽ നിന്ന് പറിച്ചെടുക്കുന്നതാണെന്ന് തോന്നും ഇവരുടെയൊക്കെ പെരുമാറ്റം കണ്ടാൽ. അയാൾ അങ്ങനെ ആലോചിച്ച് നിൽക്കെ എവിടെ നിന്നോ സമ്പാദിച്ച ഒരു ഉന്തുവണ്ടിയുമായി ഒരു കുട്ടി അയാളുടെ മുമ്പിൽ വന്ന് നിന്നു. പറഞ്ഞു, ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം, 5 റുപ്യ തന്നാൽ മതി. സന്തോഷ നിമിത്തം അയാളുടെ കണ്ണുകൾ തള്ളിപ്പോയി. 5 രൂപയോ? 35 രൂപയിൽ നിന്ന് ഇപ്പോൾ 5 രൂപയോ? ആരാപ്പാ ഈ നല്ല ശമരിയാക്കാരൻ? കുട്ടി ക്ഷീണിച്ച് വിളർത്ത, കഷ്ടിച്ച് മീശ കിളിർക്കുക മാത്രം ചെയ്ത ഒരു പയ്യനായിരുന്നു. അവൻ വീണ്ടും പറഞ്ഞു, 5 രൂപ തന്നാൽ മതി. അയാൾ പറഞ്ഞു, 5 രൂപയോ? എടാ കൊച്ചനെ, 4 രൂപ പോരായോ? കുട്ടി പറഞ്ഞു, 5 രൂപ തരണം, 5 രൂപ.
ആകാംക്ഷ നിറഞ്ഞതെങ്കിലും അവൻ്റെ സ്വരം ദൃഢമായിരുന്നു. ശരി ശരി, 5 രൂപയെങ്കിൽ 5 രൂപ. കുട്ടി ഏത്തക്കുലകളെടുത്ത് കൈവണ്ടിയിൽ വയ്ക്കുവാൻ തുടങ്ങി. അപ്പോൾ ആദ്യം ബസ്സിൽ നിന്ന് കുലകൾ ഇറക്കി വച്ചവൻ അയാളുടെ നേരെ കൈനീട്ടിക്കൊണ്ട് ഭീഷണി നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, ഇറക്കി വച്ചതിൻ്റെ കൂലി. സ്വന്തം ശരീരത്തിൽ നിന്ന് അരിഞ്ഞെടുക്കുന്നത് പോലെ അരപ്പട്ടയിലെ സഞ്ചിയിൽ നിന്ന് 5 രൂപ നോട്ടെടുത്ത് തിരിച്ചും മറിച്ചും നോക്കിയതിന് ശേഷം അയാൾ അവന് കൊടുത്തു. ബസ് സ്റ്റാൻഡിലെ ചുമട്ടുകാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരിൽ ഒരുവൻ പറഞ്ഞു, എടാ എടാ, ഈ കരിങ്കാലിപ്പണി കൊള്ളില്ല, ഇത് അബദ്ധാണേ. കുട്ടി വെറുപ്പോടെ പറഞ്ഞു, ഞാൻ കരിങ്കാലിയല്ല, പിന്നെ നീ ആരാടാ? അയാൾ പറഞ്ഞു, ഇതിപ്പോൾ എന്നാ തമാശയാ? അയാൾ ചന്തയിലെത്തുവാനുള്ള തിരക്കിലായിരുന്നു. ചുമട്ടുകാർ അവനെ തെറി പറയുന്നുണ്ടായിരുന്നു. പക്ഷേ കുട്ടി അവരെ നോക്കിയതേയില്ല. അവൻ ഏത്തക്കുലകൾ വണ്ടിയിൽ അടുക്കി വയ്ക്കുകയായിരുന്നു. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് വേഗം പോകണമെന്ന വിചാരം മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ. അവന് വിശക്കുന്നുണ്ടായിരുന്നു, അവന് അവരെ ഭയവുമുണ്ടായിരുന്നു. കുട്ടി പതുക്കെ വണ്ടി വലിച്ചു തുടങ്ങി. അപ്പോഴാണ് അത് സംഭവിച്ചത്. ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിലുള്ള ഹോട്ടലിൽ നിന്ന് ചുമട്ടുകാരുടെ മേസ്തിരി ഇറങ്ങി വന്നു. എത്രയോ കൊല്ലങ്ങളായി ബസ് സ്റ്റാൻഡും പരിസരങ്ങളും മടക്കി ഭരിച്ചിരുന്നത് മേസ്തിരിയായിരുന്നു. ആര് ചുമടെടുക്കണം, ആരുടെ ചുമടെടുക്കണം, എന്തു കൂലി കൊടുക്കണം, ഇതൊക്കെ തീരുമാനിച്ചിരുന്നത് മേസ്തിരിയായിരുന്നു. മേസ്തിരി ഒരിക്കലും ചുമടെടുത്തിരുന്നില്ല. പക്ഷേ ആരെടുത്താലും മേസ്തിരിക്കൊരു വീതമുണ്ടായിരുന്നു. അതായിരുന്നു അവിടുത്തെ പതിവ്. പക്ഷേ ഇപ്പോൾ മീശ കീർക്കാത്തൊരു പയ്യൻ വന്ന് അയാളുടെ തീരുമാനങ്ങളെ ധിക്കരിക്കുന്നു. മേസ്തിരി ഉറക്കെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഒന്നും വ്യക്തമായിരുന്നില്ല. അയാളുടെ നാവിടറുകയും കാലുകൾ കുഴയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കൈവണ്ടിയുടെ മുന്നിൽ വന്ന് നിന്ന് അയാൾ പറഞ്ഞു, ആരാടാ രാവിലെ തന്നെ ഇവിടെ കുഴപ്പമുണ്ടാക്കുന്നത്? ആരും ഒന്നും പറഞ്ഞില്ല. ബസ് സ്റ്റാൻഡ് നിശബ്ദമായിരുന്നു. അയാൾ വീണ്ടും പറഞ്ഞു, ആരാന്നാ ഞാൻ ചോദിച്ചത്? പെട്ടെന്ന് ചുമട്ടുകാരുടെ മേസ്തിരി കുട്ടിയുടെ കൈ പിടിച്ച് ഞെരിച്ചുകൊണ്ട് അയാൾ പറയുന്നുണ്ടായിരുന്നു, എടാ നീ ഇപ്പോഴേ തൊഴിലാളി വർഗത്തെ വഞ്ചിക്കാൻ തുടങ്ങിയല്ലേ. കുട്ടി ദുസ്സഹമായ വേദന നിമിത്തം പുളഞ്ഞു. സർവശക്തിയും സംഭരിച്ച് എങ്ങനെയോ അവൻ അയാളുടെ പിടിയിൽ നിന്ന് കുതറിയോടി. പക്ഷേ അവനെങ്ങും പോകാൻ കഴിഞ്ഞില്ല. അവൻ്റെ മുന്നിൽ ചുമട്ടുകാരായിരുന്നു. പിറകിലാണെങ്കിൽ മതിലായിരുന്നു. ബസ് സ്റ്റാൻഡിൻ്റെയും ട്രാവലേഴ്സ് ബംഗ്ലാവിൻ്റെയും ഇടയ്ക്കുള്ള വലിയ മതിൽ. എത്ര ശ്രമിച്ചാലും അവന് അത് കയറി മറിയുവാൻ കഴിയുമായിരുന്നില്ല. അവൻ മതിലിനോട് ചേർന്ന് നിന്നു. അവൻ കിതയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ വിചാരിച്ചു, ഇവരൊക്കെ കൂടി എന്തെങ്കിലും ചെയ്യും, എന്തെങ്കിലും. ചുമട്ടുകാരുടെ മേസ്തിരിയുടെ മുഖം, വലിയ മുഖം അവൻ്റെ നേരെ അടുക്കുന്നു. അയാളുടെ മുഖം മാത്രമേ അവൻ കാണുന്നുണ്ടായിരുന്നുള്ളൂ. അവൻ അയാളുടെ മുഖത്ത് നിന്ന് കണ്ണെടുത്തതേയില്ല. കവളത്ത് ഒരു നീണ്ട മുറിവിൻ്റെ പാടുള്ള മുഖത്തേക്ക്, അതെ ആ മുഖത്തേക്ക്, തൻ്റെ അടുത്തേക്ക് വരുന്ന ആ മുഖത്തേക്ക് നോക്കി നിന്നപ്പോൾ അവൻ അടിമുടി വിറയ്ക്കുകയും ചെയ്തു. പെട്ടെന്ന് കീശയിൽ നിന്ന് അവനൊരു കത്തി എടുത്തു നിവർത്തി. ഉറക്കെ ഭ്രാന്തനെ പോലെ വിളിച്ചു പറഞ്ഞു, ഞാൻ കൊല്ലും, എൻ്റെ അടുത്ത് വരരുത്, ഞാൻ കൊല്ലും, എന്നെ എന്തെങ്കിലും ചെയ്താൽ. എന്താണ് പറയുന്നതെന്നോ എന്താണ് ചെയ്യുന്നതെന്നോ അവനൊരു ബോധവുമുണ്ടായിരുന്നില്ല. അവൻ്റെ ഉള്ളിൽ തീയാളി പടരുന്നുണ്ടായിരുന്നു. സംശയത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഒക്കെ തീ. അവൻ്റെ മനസ്സിൽ ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇവരെല്ലാം കൂടി എന്നെ കൊല്ലും, കൊല്ലും. അവൻ കത്തി ഉയർത്തിപ്പിടിച്ച് വീണ്ടും പറഞ്ഞു, ആരെങ്കിലും എന്നെ തൊട്ടാ. പക്ഷേ ആരും അത് കാര്യമായി എടുത്തില്ല. അയാളും അത് കാര്യമായി എടുത്തില്ല. അയാൾ പൊടുന്നനെ മുന്നോട്ടാഞ്ഞ് അവൻ്റെ കോളർ കൂട്ടിപ്പിടിച്ച് മുഖത്തടിക്കാൻ കൈയുയർത്തി. അപ്പോൾ അത് സംഭവിച്ചു. ഒരു നിമിഷനേരം എന്താണ് താൻ ചെയ്തെന്നറിയാതെ അവൻ സ്തംഭിച്ച് നിന്നു. പിന്നീട് അവൻ്റെ കൈകൾ കുഴയുകയും ചോര പുരണ്ട കത്തി നിലത്ത് വീഴുകയും ചെയ്തു. അവൻ തേങ്ങിക്കരയുവാൻ തുടങ്ങി. അവൻ്റെ മനസ്സിലുള്ള എല്ലാ വേദനകളും ഉരുകിയൊലിച്ച് ഗദ്ഗദമായി വാക്കുകളായി മാറി. 3 ദിവസം മുമ്പേ ആദ്യമായി ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോൾ അവനെ ദ്രോഹിച്ചതും അവൻ്റെ കൂലിയിൽ നിന്ന് വീതം കൊടുക്കാൻ നിർബന്ധിച്ചതും കൊടുക്കാൻ വിസമ്മതിച്ചപ്പോൾ അവനെ അവിടെ നിന്ന് ഓടിച്ചതും രാത്രി ഉണ്ണാതെ പീഡികത്തിണ്ണയിൽ തളർന്നുറങ്ങിക്കിടക്കുമ്പോൾ അവൻ്റെ കീശയിലുണ്ടായിരുന്ന കാശ് കട്ടെടുത്തതും എല്ലാം പറഞ്ഞുകൊണ്ട് അമ്മയെ വിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട്. പക്ഷേ അവൻ്റെ കരച്ചിൽ കേൾക്കാൻ അവിടെ ആരുമുണ്ടായിരുന്നില്ല. മഴ തകർത്ത് പെയ്യുകയായിരുന്നു അപ്പോൾ. നിങ്ങൾ കേട്ടത് ടി പത്മനാഭൻ്റെ ശത്രു എന്ന ചെറുകഥയാണ്. കഥാവായനയിൽ ഈ കഥ അവതരിപ്പിച്ചത്
സതീഷ് മരോട്ടിച്ചാൽ. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓളാക്കുക, ഷെയർ ചെയ്യുക. വീണ്ടും അടുത്തൊരു കഥയുമായി നിങ്ങളുടെ മുന്നിൽ വരാം. ഗുഡ് ബൈ.